വെൽക്കം ടു മോൾബാത്തീസ് കിച്ചൻ ആൻഡ് ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സൂപ്പർ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്നാക്കാണ് പരിചയപ്പെടുത്താൻ പോണത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട പുഴുകി ഞാൻ നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. മൈദമാവ് പൊടി, അരിപ്പൊടി, സവോള, കറിവേപ്പില, ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ അരച്ചതോ എടുക്കാം, ഉപ്പ്, കായം, മുളക് പൊടി, ബേക്കിംഗ് പൗഡർ, രണ്ട് വലിയ സവോള തീരെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കുമ്പം അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് പച്ചമുളകോ കുരുമുളകോ വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. കാൽ സ്പൂൺ കായം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ചത്, ഇതെല്ലാം നമുക്ക് ആദ്യമേ തന്നെ നന്നായിട്ട് കൈകൊണ്ട് ഞരടി ഒന്ന് മിക്സ് ചെയ്യാം. അഞ്ച് മിനിറ്റ് വെക്കുവാൻ അത്രയും നല്ലത്, അതിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അത് നന്നായിട്ട് ഞരടിയതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഒരു കപ്പ് മൈദമാവ് പൊടി, അരക്കപ്പ് അരിപ്പൊടി, കാൽ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയും, ഇത് കുറേശ്ശെ കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ വെള്ളം കൊടുക്കും, സവോളയിലും വെള്ളം ഉണ്ടല്ലോ. ഇച്ചിരി കട്ടിയായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇത് 2 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. ഇപ്പം ഇച്ചിരി കട്ടിയായിട്ട് തോന്നുന്നു, 2 മണിക്കൂർ കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. രണ്ട് മണിക്കൂറായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു വെള്ളമൊക്കെ വന്ന് ഒരു മായമായിട്ടുണ്ട്. മുളകൊക്കെ പാകമാണോ നോക്കാം. എനിക്ക് പാകമാണ്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുട്ട ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഇട്ട് മുറിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വട റെഡി ആയിട്ടുണ്ട്. ഊണ് കഴിയുമ്പോൾ 2 സവോള അരിഞ്ഞ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്ന ഒരു ഈസി സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണ്.